നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് അർജൻറ്റീനയും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതായത് ലീ മരിയയും ലൂയി വാൻഗാലും നേർക്ക് നേർ വരുന്നു. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായി ലൂയി വാൻഗാൽ ഉണ്ടായിരുന്ന കാലത്താണ് അവിടേക്ക് ഏഞ്ചൽ ഡി മരിയ എത്തുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ വർഷം TYC സ്പോർട്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഡി മരിയ കൃത്യമായിട്ട് പറഞ്ഞു, തൻ്റെ കരിയറിലെ ഏറ്റവും മോശം അനുഭവം, ഏറ്റവും മോശം പരിശീലകൻ ലൂയി വാൻഗാൽ ആണെന്ന്. അതിനോടിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് വാൻഗാൽ. ഇന്ന് നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഈ ഒരു പ്രസ്താവനയ്ക്ക്, ഡി മരിയയുടെ പ്രസ്താവനയ്ക്ക്, വളരെ നേരത്തെ നടത്തിയ പ്രസ്താവനയാണ്, അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, മെംഫിസ്. അദ്ദേഹവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരുന്നു. എന്നെ ഒരുപക്ഷെ ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല ആ നാളുകളിൽ. ഇപ്പം ഞങ്ങൾ തമ്മിൽ വളരെയധികം അടുപ്പമാണ്, ഞങ്ങൾ തമ്മിൽ വേണമെങ്കിൽ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തമാശ രൂപേണയാണ് തുടങ്ങുന്നത്. തമാശയോ പരിഹാസമോ എന്നൊക്കെ നമുക്ക് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. മെംഫിസ് ഡിപായും അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഡി മരിയയെക്കുറിച്ചുള്ള ആ ഒരു വിശദീകരണത്തിലേക്ക് അദ്ദേഹം കടന്നു. അദ്ദേഹം പറഞ്ഞത് ഡി മരിയ വളരെ മികച്ച താരമാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് അദ്ദേഹം കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി, അത് അദ്ദേഹത്തിൻ്റെ ഇൻകം ലെവലിനെ ബാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനൊരു വളരെ മോശമായിട്ടുള്ള കോച്ചാണെന്ന്. ശരി, ആയിക്കോട്ടെ, പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. വളരെ മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്ന വളരെ കുറഞ്ഞ കളിക്കാരിൽ ഒരാൾ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കത് വേണമെങ്കിൽ മാറ്റിമറിക്കുകയും ചെയ്യാം. എന്തായാലും അത് വളരെ കഷ്ടമാണ് എങ്കിലും അങ്ങനെ തന്നെയാണെന്ന് കാര്യങ്ങൾ സംഭവിച്ചത്. ഒരു കോച്ചിന് ചില സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതാണ് ലൂയി വാൻഗാൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കോച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഉന്നയിച്ചിരുന്നു ഏഞ്ചൽ ഡി മരിയ. ഡി മരിയ പറഞ്ഞത് താൻ വളരെ നന്നായി കളിച്ചുകൊണ്ടിരുന്നു, എന്നാൽ തന്നെ മാറ്റി നിർത്തി ഒരു മത്സരത്തിൽ ഗോളും അസിസ്റ്റും ഒക്കെ നൽകിയ സമയത്ത് തന്നെ മാറ്റി നിർത്തി ഒരു വീഡിയോ കാണിച്ചു, അതിൽ താൻ മിസ് ചെയ്ത പാസുകളുടെ എണ്ണം മാത്രം കാണിച്ചു. അങ്ങനെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു വാൻഗാൽ ചെയ്തത് എന്ന് ഡി മരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി മരിയയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും അറിയാം. അദ്ദേഹം യുണൈറ്റഡിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറുകയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അത് മാനസികമായിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും ബാധിച്ചു. അങ്ങനെയാണ് യുണൈറ്റഡ് വിട്ടുപോയത് എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി വാൻഗാലും ഡി മരിയയും നേർക്ക് നേർ വരികയാണ്. ഇവിടെ ആര് വിജയിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.